ഗായ്സ് അവനെ കാൽ മുന്നേ എന്ത് കടിച്ചിരുന്നുണ്ട്. രണ്ട് രണ്ട് നടന്ന മച്ചമാരത് ഒരെണ്ണം തേതിൻ്റെ ഉള്ളിൽ കയറി പോയിട്ടോ. അപ്പൊ എന്റെ കാലിന്റെ തേതി ഇവിടേക്ക് വന്നു. ഞാൻ മച്ചമാരെ ഇവിടെ ചെറിയ ഇതേപോലെ വലക്കി കെട്ടിട്ട് ചെറിയ ഊഞ്ഞാലുണ്ടാക്കിട്ട് നടന്നതാ. അപ്പൊ ഇങ്ങനെ കാണാനൊക്കെ പറ്റിട്ട് മച്ചമാരതേ കണ്ട ടൂറിസ്റ്റിന്റെ എന്തോ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരുന്നു കേട്ടോ. അതെ കാക ഇടിച്ചു പോയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. പിന്നെ കണ്ടോ അവിടെ നോക്കിയാ നല്ല അടിപൊളി മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വെൽക്കം ചെയ്യല്ലോ. അപ്പൊ മച്ചവരെ എല്ലാവർക്കും സുഖല്ലേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ വന്നിക്കുന്ന പറഞ്ഞാൽ വലപ്പാട് ബീച്ചിൽ കേട്ടോ മച്ചവരെ നമ്മള് വന്നിക്കുന്നത്. അപ്പൊ നമ്മള് സൺറൈസ് ഒക്കെ കാണാൻ വിചാരിച്ച് നമ്മള് നേരത്തോടെ കേറ്റിട്ടാണ് കേട്ടോ. അപ്പൊ ഇവിടേക്ക് വന്നപ്പോ കുറച്ച് സമയമൊക്കെ വൈകി, ഒരു 6:30 ടൈമൊക്കെ ആയിട്ട്. അപ്പോഴേക്കും നമ്മുടെ സൂര്യനൊക്കെ മുകളിലേക്ക് പോയിട്ടാ, കാണാനായിട്ട് പറ്റിയില്ല. അപ്പൊ നമ്മളെന്തായാലും ഇവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന പറഞ്ഞാൽ വലപ്പാട് വീട്ടിലാണ്ട. ഇവിടൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. പിന്നെ കണ്ടോ അവിടെ നോക്കിയാ നല്ല അടിപൊളി മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതേ ഇവിടെ വെച്ചാൽ നമ്മുടെ ബാക്കിലാണ് ഫുള്ള് തെങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ മച്ചന്മാരെ അപ്പൊ നമ്മളിപ്പോ ഇരിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഇതേ ഒരു ബോട്ടിലേക്കാണ് നമ്മൾ ഇരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ കുറെ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോ നിൽക്കുന്നത് ഒരു ബോട്ടിലാണ്, അത്യാവശ്യം വലുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മച്ചമാരെ ഇപ്പോ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ കടലിൽ പോകാൻ പാടില്ലല്ലോ. ആ ഒരു സീനൊക്കെ ഉള്ള കാരണം ഇവിടെ വഞ്ചിയും ബോട്ടൊക്കെ ഇവിടെ കയറ്റിട്ടാണ് കേട്ടോ. കുറെയൊക്കെ വഞ്ചിയൊക്കെ ഇവിടെ മൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടെണ്ണം അവിടെ എടുത്തിട്ടുണ്ട്. ഇവിടെ പിന്നെ അടിപൊളി ഒരു പറമ്പാണ് കേട്ടോ. അതേ കണ്ടത് ഇതേപോലെ കുറെ തെങ്ങാണ് ഇവിടെ നിൽക്കുന്നത്. കുറെ ചെറിയ തെങ്ങും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. മീൻ പിടിക്കാനുള്ള വലയും കാര്യങ്ങളൊക്കെ ഇതേ ഈ വഞ്ചിമാനെ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അത് വഞ്ചിമീൻ ഇരിക്കുന്നുണ്ട്. അതുപോലെ മച്ചമാരെ അപ്പൊ നമുക്ക് ഇതേ ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് കുറേ ഇവിടെ ഇതേപോലത്തെ ഇങ്ങനെ പണിത് വെച്ചിട്ടുണ്ട്. അതേ കണ്ടോ ആ അറ്റമരത് ഇരിക്കാനുള്ള ഇത് ഇവിടെ പണിതിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇത് ഇവിടെ കണ്ടോ നടക്കാനൊക്കെ ആയിരുന്നുണ്ട്. ഇവിടെ ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ ഇട്ട് കട്ടൊക്കെ ഇട്ട് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടാ. അതുപോലെ തന്നെ കണ്ടോ മച്ചമാരെ ഈ വെള്ളമൊക്കെ നന്നായിട്ട് കയറി വന്നിട്ടാണെന്നുണ്ട്. ഇതേ കണ്ടത് ഈ മരവും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഉണ്ടാക്കുക. എന്തൊരു വലിയ മരം നോക്കിയാൽ കടപൊഴുകി വീണെടുക്കാൻ കേട്ടോ. അത് ഇവിടെ കണ്ടത് നോക്കിയാൽ അതിൻ്റെ മണ്ണും കാര്യങ്ങളൊക്കെ ഇത് അങ്ങനെ തന്നെ വീണെടുക്കാൻ. പിന്നെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതും ഇതേപോലെ ഒരു വെള്ളമൊക്കെ വന്ന് കുറച്ച് നന്നായിട്ട് ഈ വെള്ളം കയറി വന്നത് കണ്ടോ. അതും പോകാനുള്ള സാധ്യത കൂടുതലാണത്. ഇവിടെ നിന്നാ ഇടിഞ്ഞ് മരത്തിൻ്റെ ഇത് എങ്ങനെയാണ് ഇടിഞ്ഞ് പോയിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ ആ മരവും കാര്യങ്ങളും പോകാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. കണ്ട മച്ചമാരെ അതിൻ്റെ കട കണ്ട ഭയങ്കര വലിയ മരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നോക്കിയാൽ ഇവിടുന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതേപോലത്തെ ഒരു മരം ആയിരുന്നു കേട്ടോ. ഇതേപോലത്തെ വലിയൊരു മരമൊക്കെ ആയിരുന്നു എന്നാണോ. ഇത് ഇങ്ങനെ നിൽക്കുന്നതാണ് നല്ല ഭംഗി കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഈ സാധനം മറിഞ്ഞു കൊടുക്കുന്നത്. അതേപോലെ ഇത് ഇവിടെയൊക്കെ വീണെടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇവിടെയൊക്കെ വീണെടുക്കുന്നുണ്ട്. നല്ല അടിപൊളി മരമൊക്കെ ആയിരുന്നു ഇത്. ഇപ്പോൾ കുറച്ച് അടുത്ത് വീണക്കുന്നതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ കണ്ടിട്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ ഇപ്പോഴൊക്കെയല്ലേ നന്നായിട്ട് മഴയും കാര്യങ്ങളൊക്കെ പെയ്ത സമയത്ത് വെള്ളം നന്നായിട്ട് കയറിയിട്ടാന്ന് തോന്നുന്നു. ഇപ്പോൾ തന്നെ നമ്മളങ്ങനെ പോയിപ്പോ നമ്മളവിടെ നിൽക്കുന്നായിരുന്നത് കുറേ വേസ്റ്റും കേട്ടോ. വേസ്റ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അടിഞ്ഞുകൂടിയിട്ട് കേട്ടോ. അത് കണ്ടോ കുറേ ചണ്ടിയും പിന്നെ ചെരുപ്പ് അതുപോലെ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ ഇതിൽ നിന്ന് അടിച്ച് കയറി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മച്ചമാരെ നമ്മളിപ്പോൾ ഈ സ്ഥലത്തേക്കാണ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ അപ്പുറത്തേക്കും ഉണ്ട് കണ്ട. അവിടെയും ഇതേപോലെ കുറേ തെങ്ങും അതേപോലെ തന്നെ ആ മരമൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടും കൂടി ഒന്ന് പോയിട്ട് വരാം കേട്ടോ. അപ്പം മച്ചവരെ അപ്പം നമ്മളിത് വന്നിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അതെ നമ്മൾ ഇപ്പുറത്തെ ഇതിൽ കൂടെയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതേ കേട്ടോ അതാണ് വഴിയും കാര്യങ്ങളും. നമ്മളെ വണ്ടിയൊക്കെ നമ്മളവിടെ വെച്ചിട്ടാണ് നമ്മൾ ഹാസ് പൊട്ടിക്കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇവിടെ കണ്ട വഞ്ചി ഇറക്കാനാണോ എന്തിനാണെന്ന് അറിയില്ല കേട്ടോ. അത് ഇവിടെ ഇതേപോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കേട്ടോ ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെ വഞ്ചി ഇറക്കാൻ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം കയറിയിട്ടേ വെള്ളം അങ്ങോട്ട് വിടാൻ വേണ്ടിയിട്ടാണെന്ന് അറിയില്ല. പിന്നെ നമുക്ക് ഇനി എന്തായാലും എന്തേ അങ്ങോട്ട് പോവാട്ടോ. അവിടെ ഇതേപോലെ ബോട്ടും വഞ്ചിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അതേ ഇരിക്കാനുള്ള സ്ഥലം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ അനിയനും ഞാനും കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവനാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നായിരുന്നത്. അപ്പൊ നമുക്ക് ഇനി എന്തായാലും നമുക്ക് ആ സ്പോട്ടിലും കൂടി പോകട്ടോ. അതേ കണ്ട അതുപോലെ മച്ചമാരെ നമ്മുടെ അവിടെ കുറച്ചും കൂടി ഒരു വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അത്രയില്ല. ഇത് കണ്ട ഇവിടെ ഒരു ഇങ്ങനെ സ്ലോപ്പ് പോലെയാണ് കേട്ടോ. വെള്ളമൊക്കെ നന്നായിട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടേക്കൊക്കെ നന്നായിട്ട് വെള്ളം തന്നെ ഇങ്ങനെ കയറി പോകുന്നുണ്ട് കേട്ടോ.
എന്തായാലും നമുക്കൊന്ന് അങ്ങോട്ട് പോയിട്ട് വരാം. നോക്കിയാ വെള്ളം നീങ്ങണാണ്, ഇവിടെ വരെ കയറി വരുന്നു. ഇവിടെ കുറച്ചൊരു സ്ലോപ്പ് പോലെയാണ്, അവിടെ അത്രക്കില്ല. അവിടെ വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം വേണ്ട, ഇവിടേക്കൊക്കെ വെള്ളം കയറിയിട്ടാണ് ഉണ്ട്. ഇവിടെ എന്തൊക്കെയോ ഇതുകളൊക്കെ ഉണ്ടായിരുന്നത് വേണ്ട, ഇവിടെ സ്ലാബും കാര്യങ്ങളാണ് ഉണ്ട്. ലോക്കാട്ടൊക്കെ ഇവിടെ ഇട്ടുണ്ട് കേട്ടോ. അതൊക്കെ തന്നെ ഇവിടെ വെള്ളം കയറിയിട്ട് ഇനി ആവൂന്ന്. ഇവിടെ ഒക്കെ പൊട്ടി വീണുണ്ട് കേട്ടോ. അതേപോലെ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ സ്ഥലമായിരുന്നു കേട്ടോ. ഇരിക്കാനെങ്കിലും അതെ കേട്ടോ, മണ്ണ് കയറി പോയിട്ട് ഇനിയിപ്പോ ഇരിക്കാന്ന് ശരിക്കും പറ്റില്ല കേട്ടോ. അവിടെ നന്നായിട്ട് കാലൊക്കെ വയ്ക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. ഇവിടെ കുറച്ച് വഞ്ചിയും കാര്യങ്ങളും കുറവാണ്, ഒരു രണ്ട് മൂന്ന് നാലെണ്ണൊക്കെ ഇവിടെ കിടക്കണല്ലോ കേട്ടോ. അപ്പുറത്ത് പിന്നെയും കൂടുതലുണ്ട് കേട്ടോ. മറ്റേ വരെ അപ്പൊ നമ്മളിപ്പോ അവിടത്തെ നല്ല അടിപൊളി രസം കേട്ടോ ഈ സ്ഥലം വേണ്ട. മരങ്ങൾ നോക്കിയ അവിടെ ഇങ്ങനത്തെ മരം ഒരു രണ്ട് മൂന്നെണ്ണൊക്കെ ഉള്ളു കേട്ടോ. പിന്നെ കൂടുതൽ തെങ്ങും കാര്യങ്ങളാണ് ഇവിടെ. ഫുള്ളായിട്ട് ഇത് തെങ്ങ് അപ്പുറത്തെ ഭാഗത്തും അതേപോലെ തന്നെ ഈ കടക്കണോടത്ത് ഫുള്ളായിട്ട് ഇങ്ങനത്തെ മരങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഈ മരത്തിൻ്റെ ഒരു കളർ കണ്ടോ, നോക്കിയ ഒരു ഓറഞ്ച് കളർ കണ്ടത് ഈ മരത്തിൽ നോക്കിയത്. ഇവിടെ മറ്റേ മരം ഇവിടുത്തെ മരത്തിൻ്റെ ഒരു കളർ കണ്ടോ നോക്കിയത്. ചില ചില ഭാഗം ചില മരങ്ങൾ കണ്ടാ കൂടുതലായിട്ടുള്ളത് ഈ മരത്തെ അത്യാവശ്യം തന്നെ ഒളിക്കി വരത്. ഇതേപോലെ ഒരു ഓറഞ്ച് കളറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്തായാലും നമുക്ക് പിന്നെ അതുപോലെ കുറെ കുപ്പി വേസ്റ്റൊക്കെ കുറേ എടുക്കുന്നുണ്ട് കേട്ടോ. മച്ചമാരെ ഇവിടുത്തെ ഈ മരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടുത്തെ വൈബ് ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഇവിടെ ഫോട്ടോഷൂട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ വെഡിങ്ങിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റി കിട്ടില്ല പ്ലേസാണ് കേട്ടോ. ഇതേ നമ്മുടെ നാട്ടികയിൽ ഇത്രയ്ക്കും വലിയ ഇതൊന്നും ഇല്ല കേട്ടോ. ഇവിടെ വലപ്പാടാണ് കേട്ടോ സ്ഥലം, നല്ല അടിപൊളി സ്ഥലം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ആൾക്കാരും തിരക്കൊക്കെ ഒന്ന് കുറവാണ് കേട്ടോ. ഒന്നാമത് ചിലപ്പോൾ ഏട്ട ദിവസമൊക്കെ ആയതുകൊണ്ടാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ള കാരണമായിരിക്കും കേട്ടോ. തിരക്കും ആൾക്കാരും ഒന്നുമില്ല ഇവിടെ ശരിക്കും പറയാൻ. മച്ചമാരെ വെള്ളം കയറി വരണത് ഇത്രത്തോളം ഭാഗത്തേക്കൊക്കെ അതേ വെള്ളം കണ്ടിട്ട് നോക്കിയാൽ ഇവിടെ വേര് കണ്ട മരത്തിൻ്റെ വേരും കാര്യങ്ങളാണ് കേട്ടോ. ഇവിടെയും നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെയും മരമൊക്കെ വീഴാൻ നിൽക്കാണത്. അതിൻ്റെ പകുതി മണ്ണും കാര്യങ്ങളൊക്കെ ഒലിച്ചു പോയി ആ മരം. എത്ര വലിയ മരം നോക്കിയേ ആ സാധനം. ഇനി ഒരു കുറച്ചും കൂടി വെള്ളം അവിടേക്ക് അടിച്ച് കയറി കഴിഞ്ഞാൽ അതിൻ്റെ വേരൊക്കെ പൊട്ടി സാധനം വീഴും കേട്ടോ. ഇവിടെ ഈ മരത്തിൻ്റെ ഇടയിൽ ഇതേപോലെ കയറും കാര്യങ്ങളൊക്കെ ഇവിടെ ചെറിയൊരു ഇതൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല നല്ല രസം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേണ്ട ചെറിയ ഊഞ്ഞാലൊക്കെ ഇവിടെ കെട്ടിയിട്ടുണ്ട്. വല കൊണ്ടൊക്കെ ഇവിടെ ചെറിയ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് തന്നെ ഇവിടെ നമ്മുടെ ആ ബോട്ടും ചെറിയ ബോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബോട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. മറ്റേ വരെ ഇവിടെ ഒരു ചെറിയ ഇതേപോലെ വലയൊക്കെ കെട്ടിയിട്ടില്ലേ ചെറിയ ഊഞ്ഞാലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് ഇങ്ങനെ കാണാനൊക്കെ പറ്റിട്ട് അവിടെ കേട്ടോ. വലിയ സീനൊന്നും ഇല്ല കേട്ടാ. ഇത് ശരിക്കും പറഞ്ഞ ഇത് വല തന്നെയാണ്. ഇത് കണ്ട മീൻ്റെ മീനൊക്കെ പിടിക്കാൻ പോലുള്ള വലയാണ് കേട്ടോ. അപ്പുറത്ത് ഇതേ പറഞ്ഞ ചേർത്ത് കെട്ടിയിട്ടുണ്ട് കേട്ടാ. നമ്മളപ്പോ ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു കേട്ടാ. അപ്പൊ നമ്മളെ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അടുത്ത സ്ഥലം. നാട്ടിക ബീച്ച് സ്നേഹതിരി എന്ന് പറയുന്നിട്ട് അപ്പൊ നമ്മൾ നിൽക്കുന്നത് വലപ്പാട് ബീച്ചിലാണ് കേട്ടോ. അപ്പൊ ഇവിടുന്ന് ഏകദേശം കുറച്ച് ദൂരമുള്ളോട്ടെ ഇവിടുന്ന്. അപ്പൊ ഇനി അവിടെ കുറച്ച് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ അത്ര വലിയ ഇതില്ലാന്ന് തോന്നിട്ടാ. നമുക്ക് ഇനി എന്തായാലും നേരെ അങ്ങോട്ട് പോകാം. അച്ചമാരെ ഇങ്ങോട്ട് വരുമ്പോ ഒന്ന് സൂക്ഷിച്ചോളോട്ടാ. ഇവിടെ കാടുണ്ട് പിന്നെ കുപ്പിച്ചില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മള് എന്തായാലും ഇനി നേരെ അവിടേക്കാണ് പോകാൻ പോകുന്നിട്ടാ. നമുക്ക് അടുത്ത സ്പോട്ടിക്ക് പോയിട്ട് നമുക്ക് ഇനി കാണാം. അമ്മച്ചവരെ അപ്പൊ നമ്മള് ഇവിടുന്ന് പോവാണ് കേട്ടാ. അപ്പൊ നമ്മൾ ഇനി അടുത്തായിട്ട് പോകുന്നത് നമ്മൾ പറഞ്ഞില്ലേ അടിപൊളി സ്ഥലം കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അവിടെ ചിലപ്പോ കുറച്ച് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ നമ്മുടെ അനിയനൊക്കെ ബാക്കിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മള് സൺറൈസും കാര്യങ്ങളൊക്കെ കാണാൻ ചേച്ചിട്ട് ഇറങ്ങിയത് കേട്ടാ. പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് നമ്മളിവിടെ എത്തിയപ്പോ തന്നെ ഒരു ഏകദേശം ടൈമായി. അപ്പൊക്കും സൂര്യനും കാര്യങ്ങളൊക്കെ മുകളിലേക്ക് പോയിട്ടാ. അപ്പൊ കാണാനായിട്ട് പറ്റിയില്ല. അപ്പൊ നമ്മൾ ഇനി എന്തായാലും വേറൊരു ദിവസം ഇതേപോലെയായിട്ട് വരുന്നതായിരിക്കും കേട്ടാ. നമ്മൾ നേരത്തോടെ തന്നെ വരും. അപ്പൊ നമുക്ക് കാണാനായിട്ട് പറ്റൂ കേട്ടോ. കാൽ മുന്നേ എന്ത് കടിച്ചിട്ടുണ്ട് കടിച്ചില്ലേ? രണ്ടും നടന്ന പച്ചമാരത് ഒരെണ്ണം ഇതിൻ്റെ ഉള്ളിൽ കയറി പോയിട്ട് കേട്ടോ. അപ്പൊ എന്റെ കാലിൻ്റെ ഇത് ഇവിടേക്ക് വന്നു. ഞാനിവിടെ ചെരിപ്പൂരിട്ട് വെള്ളത്തിൻ്റെ അവിടേക്ക് ഇറങ്ങാൻ നിൽക്കായിരുന്നു കേട്ടോ. അപ്പോഴാണ് കാലിലടിച്ച് വന്നപ്പോ ഞാൻ അട്ടി അടിച്ചുട്ടതിനെ പച്ചമാരെ ഒരു ഞണ്ടിന് നമുക്ക് ഇവിടെ കിട്ടിയിട്ട് കേട്ടോ. ഒരു ചത്തടൊന്നും ഇല്ല കേട്ടോ. അതെ ജീവനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ പിന്നെ ഒരെണ്ണം അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്.
അപ്പൊ നമ്മുടെ കടലിന്റെ അടുത്ത് തന്നെ ആയിട്ട് ഇതേ ഒരു ചെറിയ റെസ്റ്റോറന്റ് കാര്യങ്ങളൊക്കെ ഇണ്ട് ട്ടാ. അപ്പൊ നമ്മളിത് ഇപ്പൊ വാടാനിപ്പള്ളി ബീച്ചിലാണ് നമ്മൾ നിക്കുന്നുട്ടാ. അപ്പൊ നമ്മള് സ്നേഹതീരം ബീച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മളിത് നേരെ അങ്ങോട്ട് തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നുട്ടാ. അപ്പൊ അതിന്റെ ഇടയിൽ നല്ല അടിപൊളി പ്ലേസ് ഒക്കെ ഇനി നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പൊ മച്ചവരെ അപ്പൊ നമ്മളിപ്പോ സ്നേഹതീരത്തിന്റെ അടുത്തുള്ള ഒരു കിട്ടിലും സ്ഥലത്താണ് മച്ചവരോടൊപ്പം നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, ഇവിടെ ഒക്കെ വെള്ളം ഭയങ്കരമായിട്ട് ഇവിടെ കയറി വരുന്നുട്ടാ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയാ ഒരു അരുവി പോലെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ചാല് പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പൊ ഇവിടുന്ന് വെള്ളം നേരെ അങ്ങോട്ട് പോയി പോകുന്നുണ്ട്. പിന്നെ അവിടെ നോക്കിയാൽ എന്തോ കുറച്ചാക്കും അങ്ങോട്ട് വെള്ളം ഒക്കെ പോവാട്ടിരിക്കാനൊന്നുമില്ല. ചാക്കും നേരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ട അവിടെ കല്ല്, ഇതേപോലെ കല്ല് നമ്മുടെ സ്നേഹതീരത്തിന്റെ അവിടെ വരുന്നുണ്ട് കേട്ടോ. അതൊരു അടിപൊളിയാണ്. അപ്പൊ നമുക്ക് ഇനി എന്തായാലും അവിടെ എത്തുമ്പോൾ കാണാം. നമ്മൾ ഇവിടെ ഒരു അടിപൊളി സ്ഥലം കണ്ടപ്പോൾ നിർത്തിയാണ് കേട്ടോ. മച്ചന്മാരെ അപ്പൊ ഈ കനാലിന്റെ പ്രത്യേകത ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, അപ്പോൾ അവിടെ നിന്ന് വെള്ളം വന്നിട്ട് ഇത് ഇങ്ങോട്ട് ഇതിലേക്ക് വരും. ഇതിലേക്ക് വന്ന് അപ്പോൾ എന്തോ കര കയറി കടൽ കയറി അങ്ങനെ എന്തോ സംഭവിക്കുമ്പോൾ ഈ വെള്ളം ഇങ്ങോട്ട് വരുത്തന്താണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത് അങ്ങോട്ട് തന്നെ വലിക്കുന്നു. അപ്പോൾ ഈ വെള്ളം വീണ്ടും എല്ലാ വെള്ളം അങ്ങോട്ട് തന്നെ കൂട്ടുക. അതേപോലെ തന്നെ അവിടെ ചെറിയൊരു അമ്പലം കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ടില്ലേ ചാക്കും കാര്യങ്ങളും കിട്ടിയത്. അപ്പോൾ അങ്ങോട്ട് ഒക്കെ വെള്ളവും കാര്യങ്ങളൊക്കെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ചാക്കൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നിട്ടാ. അപ്പോൾ ഈ വെള്ളം ഇനി കുറച്ച് കഴിയുമ്പോൾ ഇത് വീണ്ടും അങ്ങോട്ട് തന്നെ ഒളിച്ചു കൂട്ടുക. പിന്നെ അടുത്ത സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ കണ്ടത് ഇവിടെ പാലം എന്ന് വെച്ചാൽ ഇടിഞ്ഞു വീഴാറായിട്ട് കേട്ടോ. ഈ അപ്പനെ ഞങ്ങൾ ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ ആൾ പറയാണ് ഈ ദേ ഇവിടെ കണ്ട വിള്ളലും പിന്നെ അതുപോലെ അപ്പുറത്തെ സൈഡിലും അങ്ങോട്ടാന്നുണ്ട് ഈ മണ്ണൊക്കെ പോയി എടുക്കാണ്. അപ്പോൾ എപ്പം വെച്ചത് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് അവർ ചെയ്ത് ഇവിടെ ഇതൊക്കെ വെച്ചേക്കുന്നിട്ടാ ഒറ്റയ്ക്ക് ഒരു വണ്ടിക്ക് പോകാനുള്ള ഇതാണ് വേണ്ട. മറ്റേത് ഈ പാലം ഇത്രത്തോളം ഉണ്ടായിരുന്നു കേട്ടോ. അതെ ഇത്ര വീതിക്ക് ഇങ്ങനെ രണ്ട് വണ്ടിക്ക് നല്ല ഇതിൽ പോകാൻ പറ്റില്ല. അതേ കണ്ട ഇവിടെ ട്രമ്മൊക്കെ വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോകാൻ പറ്റില്ല. അത് ഇടിഞ്ഞു തുടങ്ങിയതാണ്. ഇപ്പൊ തന്നെ ഈ പാലം ഇതായി മാറ്റാൻ വരാം. അപ്പൊ നമ്മളിപ്പോ ഇതേ പാലത്തിന്റെ അപ്പുറത്തേക്കാണ് നമ്മളിപ്പോ വന്നു നിൽക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ അപ്പുറത്ത് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇപ്പൊ വീടുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതേ കണ്ടേ ഇതില് അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു ടൈമിൽ നമ്മള് മുമ്പൊക്കെ വന്നപ്പോൾ കുറെ വെള്ളം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നിറച്ച് അത്യാവശ്യം തന്നെ ഇതിന്റെ മുകളിലേക്കും കാര്യങ്ങളൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തിരിക്കൊക്കെ കുറഞ്ഞതാണ് കേട്ടോ. വേണ്ട ആടും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ വീടൊക്കെ ഉണ്ട്. ഇതേ ആ ഭാഗത്തൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കുള്ള നമ്മളെ സ്നേഹതീരത്ത് നമ്മളിപ്പോൾ എത്തിയിട്ടാ. അപ്പോൾ ഇതെവിടെ കണ്ടാ നമ്മൾ നേരത്തെ അവിടെ കാണിച്ചിരുന്നില്ലേ കല്ലും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ഇനി ഇത് മുടം കൊണ്ട് നടക്കാട്ടാ. അവിടെ ഒക്കെ ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നടന്ന് നടന്ന് നമ്മളിതിപ്പോ കല്ലുമോടിയാണ് വന്നോണ്ടിരിക്കുന്നത് കണ്ട. ഇനി ഇവിടുന്ന് ഫുള്ളായിട്ട് അവിടം വരെ കല്ലും കാര്യങ്ങളാണ്. ഇപ്പുറത്തെ ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്ത് ചെയ്യണ്ട ഇപ്പുറത്തെ സൈഡില് പാർക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കുട്ടികൾ കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളും ഉണ്ട് ഇപ്പുറത്ത്. പിന്നെ എന്തായാലും നമുക്ക് നടന്ന് അവിടെ പോയിട്ട് കാണിച്ചേരട്ടോ ബാക്കിയുള്ളത്. മറ്റേ വരെ അപ്പോ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കണ്ട അപ്പോ ഇന്ന് അധികം ആൾക്കാരും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടാ. ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ല നോക്കിയാണ്ട മറ്റേ ആൾക്കാരില്ല കേട്ടോ. ശരിക്കും പറയാൻ പിന്നെ ഇതാണ് പാർക്ക് കിട്ടാത് പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. ചെറിയ ഇതും ഇത് നോക്കിയാൽ നന്നായിട്ട് വെള്ളം അടിച്ച് കയറിണ്ടിട്ട് അതെ നമ്മുടെ മേത്തിക്കൊക്കെ അത് ഇപ്പം ചെറുതായി തൂവാലും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് അതെ എന്നൊക്കെ. അപ്പോൾ ശരിക്കും പറയാൻ വെള്ളം ഇപ്പം നന്നായി കയറിതാണ് കേട്ടോ. അതെ ഇവിടെ കണ്ടോ വെള്ളം എന്നൊക്കെ കണ്ടു കൊണ്ടോ ഇപ്പം ചിലപ്പോൾ അടിക്കട്ടോ. ഇതേ കണ്ട അവിടെ കല്ലൊക്കെ തെറിച്ച് കയറിണ്ടിട്ടാ കല കൊണ്ട കൂടിയതെന്ന് അറിയില്ല നമുക്ക് നോക്കാൻ തന്നെ വെള്ളം ഇതാണ് പാർക്ക് കിട്ടാ അതേ കണ്ടോ.
കുട്ടികൾക്ക് കളിക്കാനുള്ള നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് എൻജോയും കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ. അതേണ്ട വെള്ളം വരണ വരുമെന്ന് നോക്കിയ നമ്മളവിടെ നിന്നെങ്കിൽ നിറച്ച് വെള്ളം ചെയ്യാനേട്ടോ നമ്മുടെ മേത്തേക്ക്. അപ്പൊ നമ്മളെന്തായാലും ഇതിൽ ഇറങ്ങാനോ കാര്യത്തിനൊന്നല്ല വന്നേട്ടാ. പിന്നെ പറയാന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര മഴയതുകൊണ്ട് അവിടെ കടയിൽ ആ ജനോട് വെച്ചപ്പോൾ അധികം ആൾക്കാർ ഇറങ്ങണമെന്നില്ല. പിന്നെ പോലീസിന്റെ ചെറിയ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോ ഞാൻ എന്തായാലും നമുക്കൊന്ന് അവിടെ ഇങ്ങോട്ട് പോയി നോക്കട്ടാ. വെള്ളമൊക്കെ ഭയങ്കരമായിട്ട് കൂടിയതാണ്. ഇതേണ്ട നോക്കിയാ മറ്റേത് ഈ കല്ലിട്ട് കഴിഞ്ഞിട്ടും അങ്ങോട്ട് നടക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു കേട്ടോ. നമുക്ക് എന്തായാലും ബാക്കിയുള്ളത് കാണാം. അപ്പൊ മറ്റേ വരെ അപ്പൊ നമ്മളിത് ഈ കല്ലുമോട നടന്നിട്ടുണ്ട്. ഇപ്പൊ കല്ലിത് ഇവിടെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ട് കേട്ടാ. നമ്മളിത് ഏതാ അവിടെ നിന്നാണ് വന്നത് കേട്ടാ. അറ്റങ്ങണ്ട അവിടെ ഇതേ ആ അറ്റത്തു നിന്നാണ് നമ്മളിപ്പോ നടന്നത്. ഇതിന്റെ സ്നേഹദീപത്തിന്റെ ശരിക്കും ഫ്രണ്ട് എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പൊ പിന്നെ നമ്മളൊക്കെ പണ്ട് വരുമ്പോ ഇതവിടെ നിന്നാണ് ഇങ്ങനെ ഇറങ്ങാറ്. പിന്നെ നമുക്ക് ഇതിന്റെ ഫ്രണ്ടിക്ക് പോകാനായിട്ട് ഇവിടെ ഒരു ചെറിയ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലെ പോകാനായിട്ട് പറ്റൂ. ശരിക്കും പറയാന്ന് വെച്ചാൽ വെള്ളം നല്ല നന്നായിട്ട് തന്നെ വെള്ളം കയറിയിട്ട് കേട്ടോ. ഇത്രക്കൊന്നും വെള്ളം വരാറില്ല. ഇത് ഇവിടേക്ക് വരാ ഈ ഭാഗത്തേക്കൊക്കെ ശരിക്കും വെള്ളം നിൽക്കാറുള്ളോട്ടാ. അപ്പോ എന്താ പറയാ അത്രയും ഇതില് വെള്ളം നന്നായിട്ട് തന്നെ കയറിയിട്ടുണ്ട്. ഏ ആ വീടൊക്കെ നോക്കിയേക്കണ്ട അവളെ വീട് നന്നായി. അത് പൊളിഞ്ഞ് വിണ്ടെന്താ പൊളിഞ്ഞ് നിൽക്കാണ് കേട്ടോ അത് വീഴാറായിട്ട്. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് പോകട്ടെ. എന്തായാലും മച്ചമാരതേ കണ്ട ഇത് ടൂറിസ്റ്റിന്റെ എന്തോ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരുന്നു കേട്ടോ. അതെ ഇടിഞ്ഞു പോയിട്ട് കണ്ട അതിന്റെ തറയൊക്കെ ആകെ ഇളകി ഉള്ളൊക്കെ ആകെ പോയിട്ട് കേട്ടത്. സംഭവം ശരിക്കും ഇതിങ്ങനെ ചെരുക്കി നിൽക്കാനിട്ടാ. എപ്പോഴാ വീടാന്ന് പറയാൻ തന്നില്ല. പിന്നെ അതുപോലെ പാവം കുറെ പ്രാവും കാര്യങ്ങൾക്കും ഒക്കെ ഇനി കൂടൊക്കെ വെച്ചുകൊടുക്കുന്നതാണെന്നാണ് അവിടുത്തെ കൂടൊക്കെ ഇരിക്കുന്നുട്ടാ. അതേ കണ്ട അതിന്റെ ഉള്ളൊക്കെ നോക്കിയ ആകെ ഇടിഞ്ഞു. ഏത് സമയത്തും ഒന്ന് വീഴാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. ചില്ലും ഒപ്പ പൊട്ടി ആകെ പ്രശ്നമായി കിടക്കുന്നത്. ഈ മരം വീണിട്ടാന്ന് തോന്നിട്ട് അതിന്റെ മോൾ ഭാഗമൊക്കെ ആകെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. അത് ഇവിടെ നോക്കി ആകെ വിണ്ട് പുറത്തേക്ക് തള്ളിയിട്ട് സംഭവം തറ പകുതി തറ തന്നെ അതിന്റെ ആകെ മണ്ണിലേക്ക് പോയിട്ടത് കണ്ടോ. ഇവിടെ തറ കണ്ട ഇവിടെ തറക്ക് ആകെ ഇടിഞ്ഞു വിണ്ട് പോയി. വെള്ളം വന്നിട്ടായിട്ടാണ് തോന്നിട്ടാ ആകെ സീനായി. അപ്പൊ വിണ്ട് പൊളിഞ്ഞിട്ട് അപ്പൊ നമ്മളിത് വീണ്ടും നമ്മള് വന്ന ഭാഗത്തേക്ക് നമ്മളിത് തിരിച്ചു പോവാൻ കേട്ടാ. ഇനിയിപ്പോ ഇവിടെ അധികം കാണാനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മള് സൺറൈസ് കാണാനാണ് മെയിൻ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. പക്ഷെ നമ്മൾ കുറച്ച് നേരം വൈകാരണം കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് വേറെ ദിവസം വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അത് കാണാനായിട്ട് നമ്മള് വീണ്ടും വരുന്നതായിരിക്കും. ഇനി നമുക്ക് എന്തായാലും വീണ്ടും തിരിച്ച് അങ്ങോട്ട് തന്നെ പോകട്ടാ. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാനുണ്ട്. പിന്നെ ഇതൊക്കെ ഓപ്പൺ അല്ലാന്നുണ്ട്. പിന്നെ നേട ദിവസം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നത് ആൾക്കാരൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. ആരും ശരിക്കും പറയാ പിന്നെ കുട്ടികളെ പാർക്കൊന്നും കണ്ടില്ല ഒക്കെ അടച്ചിട്ടാണ്. ഇത് ഓപ്പൺ ആവുന്ന ദിവസം നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് എന്തായാലും നേരെ അവിടേക്ക് പോവാം. മറ്റേ വരെ അപ്പൊ നമ്മൾ ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ അതന്നെ നമ്മൾ ഈ പാർക്കിന്റെ അപ്പുറത്ത് തന്നെ ആയിട്ട് ഒരു മൂന്നാല് കുതിരയും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അതേ കൂടിയൊക്കെ ഒന്ന് കണ്ട് നമ്മൾ വീഡിയോ ഒന്ന് വൈൻഡ് ചെയ്യാട്ടാ. നമ്മളിത് അപ്പുറത്താണ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് നമ്മളെ പാർക്കിന്റെ ഇപ്പുറത്തായിട്ട് കുതിരകളൊക്കെ നിൽക്കണ്ട. ഒരു മൂന്ന് കുതിര നിൽക്കുന്നുണ്ടാ. ജസ്റ്റ് നമുക്ക് അതിന്റെ അടുത്ത് അവിടെ വരെ ഒന്ന് പോവാട്ടോ. അപ്പൊ നമ്മളിത് കുതിരേന്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടാ. അപ്പൊ അവിടെ നിൽക്കുന്നുണ്ട് പറഞ്ഞാൽ പിന്നെ ഇവിടെയും പിന്നെ അവിടെ നിൽക്കുന്നുണ്ടാ. അപ്പൊ അവരെന്താ പുല്ലും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാനിട്ടാ. ഇതിന്റെ ആളിലൊന്നും ഇവിടെ കാണാനില്ല. ഇവിടെ റോട്ടി ഇവിടെ വണ്ടിയും കാര്യങ്ങളും പോകണല്ലോ. ഇതിന്റെ ആളിലൊന്നും ഇവിടെ കാണാനില്ല കേട്ടാ. അത് അടുത്തുണ്ട് ഇവിടെ നിൽക്കുന്നുണ്ടാ. അപ്പൊ ഇത് വെള്ളയാണ് കേട്ടോ. അപ്പം അച്ഛൻ വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പൊ ഇതേപോലെയുള്ള കിട്ടിലും ബ്ലോഗും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇനി വരുന്നതായിരിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടമായതാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി തൊട്ടുള്ള വല്ല കിട്ടാ കിട്ടിലും കിട്ടുക. ഇതേപോലുള്ള ബ്ലോഗും കിട്ടിലും പവർ വീഡിയോ നമ്മൾ ഇനി വരുന്നതായിരിക്കും. അതായിരിക്കും ബൈ.